ബെന്യാമിൻ ഈ ആടുജീവിതത്തിലൊരു ടാഗ്ലൈൻ ഉണ്ടല്ലോ, നമ്മൾ കാണാത്ത ലോകമൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കും എന്നൊക്കെ. അതേപോലെ ഈ കേരളത്തിനെ കുറിച്ച് ഒരു തിരുവാടും ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞതൊക്കെ വിശ്വസനീയമായി തോന്നിയേക്കാം. ഇവിടെ കംപ്ലീറ്റ് പ്രശ്നമാണ്, ഇവിടൊക്കെ മനുഷ്യബോംബായിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. അതായത് നാഷണലിസം ഹറാമാണ്, ഇസ്ലാമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് എഴുതി വെക്കുന്ന ഒരു സാധനം ബാക്ക്ഡ്രോപ്പിൽ വെക്കുന്നിടത്ത് ഇത് ISISനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു പോകാൻ സാധിക്കില്ല. ഇത് കൃത്യമായി ഇവർ സിംബോളിക്കലി ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ടെറർ ഗ്രൂപ്പാണ്. ജസീർ, അപ്പോൾ സംഭവബഹുലമായ കേരള സ്റ്റോറി വിവാദങ്ങൾക്കൊടുവിൽ, പ്രചരണ കോലാഹലങ്ങൾക്കൊടുവിൽ, പ്രമോഷൻസിൻ്റെ കുത്തി ഒഴുക്കിനൊടുവിൽ സിനിമ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ടു ദ പോയിന്റിൽ ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റോറിയെ പറ്റിയാണ്. അപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. അപ്പം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അർദ്ധരാത്രി പോലും രാത്രികളെ എന്നോ പകലുകളൊന്നും ഇല്ലാതെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്ന സംഘപരിവാർ ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സിനിമ എന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ശരിക്കും എൻ്റെ ഒരു സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞു, അതെ, കേരള സ്റ്റോറി സിനിമയായി പുറത്തു വരുന്ന സമയത്ത് ട്രെയിലറിൽ നിന്നോ ടീസറിൽ നിന്നോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായ വ്യത്യാസമല്ല, അതിലില്ലാത്ത എന്തെങ്കിലും പുതിയ സാധനം, ഈ പ്രൊപ്പഗൻഡയുടെ ഭാഗമായി തന്നെ അതിലില്ലാത്ത എന്തെങ്കിലും പുതിയ ട്വിസ്റ്റോ, അതെ, ഒളിപ്പിച്ചു വെച്ച എന്തെങ്കിലും സംഭവം ഉണ്ടാവുമായിരിക്കും, നമ്മളെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമായി പ്രത്യേകിച്ച് അതിനകത്ത് വ്യത്യസ്തമായ ഒരു കാര്യവും ഈ പറഞ്ഞ സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞ 32,000 പെൺകുട്ടികൾ ഈ പറഞ്ഞ കൺവേർട്ട് ചെയ്യപ്പെടുകയും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ISISലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ടാഗിൽ പിന്നീട് അത് മൂന്നായി ചുരുക്കിയെങ്കിലും ഇതിവൃത്തം ഇതാണ്, പെൺകുട്ടികളെ പ്രണയം നടിച്ച് മുസ്ലിം യുവാക്കൾ ISISലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. അതിൽ പല സംഭവങ്ങളുണ്ട്. 4 പ്രധാന കഥാപാത്രങ്ങളാണ്, 4 സ്ത്രീകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ശാലിനി ഉണ്ണികൃഷ്ണൻ, അതുപോലെ കൊച്ചിയിൽ നിന്നുള്ള ഗീതാഞ്ജലി, അതുപോലെ ആസിഫ, പിന്നുള്ളത് നിമ എന്ന് പറയുന്ന കോട്ടയംകാരി. ഈ 4 പെൺകുട്ടികൾ ഒരുമിച്ചൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നു. അവിടെ നിന്ന് ആരംഭിക്കുന്ന സംഭവബഹുലമായ കഥയാണ് കേരള സ്റ്റോറി. അപ്പോൾ ജസീർ കണ്ട കേരള സ്റ്റോറി എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയിൽ തിരഞ്ഞത് കേരളത്തിനായിരുന്നു. കേരളത്തിന് അതിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമവും ദുഃഖവും ഒക്കെയാണ് എനിക്കുണ്ടായത്. ശരിക്കും ഇതിലുള്ള ഈ ഇവർ പറഞ്ഞ കേരളം ഇത് ഏത് കേരളമാണെന്നുള്ളൊരു ചോദ്യം കൂടി എൻ്റെ മനസ്സിലുണ്ടായി. കാരണം ഒരു ക്യാമ്പസിനകത്ത് ഒസാമ ബിൻ ലാദന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുള്ളൊരു ക്യാമ്പസ്, അത് നമുക്ക് അങ്ങനെ ഒരു ക്യാമ്പസുള്ള കേരളം നമുക്കറിയാത്തൊരു കേരളമാണ്. അതുപോലെ ഒരു മാളിനകത്ത് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പെൺകുട്ടികളെയൊക്കെ ശാരീരികമായി ആക്രമിക്കുമ്പോൾ അവരുടെ വസ്ത്രം വലിച്ചു കയറുമ്പോൾ ചുറ്റും കൂടി നിന്ന ആളുകൾ സഹതാപത്തോടു കൂടി അയ്യോ കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് അതിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു സമൂഹമുള്ളൊരു കേരളം എനിക്ക് അപരിചിതമാണ്, നമുക്ക് അപരിചിതമാണ്. അതുപോലെ തന്നെ ശരീഅത്ത് നിയമങ്ങൾ നിലനിൽക്കുന്ന ഗ്രാമങ്ങളുള്ളൊരു കേരളവും നമുക്കറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ ഈ കേരളം ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് തന്നെ പറയാം. ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഹിന്ദിക്കാർ സിനിമ കാണാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഹിന്ദിക്കാരുടെ അടുത്ത് ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട് തോന്നുന്നു. കാരണം അവർ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഈ മലയാളികൾക്കിടയിൽ ജീവിക്കുന്ന ഈ ഹിന്ദിക്കാരുടെ അടുത്ത് സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയുമായിരിക്കും ഈ ഇതേത് കേരളമാണ്, ഞങ്ങൾ കാണാത്തൊരു കേരളമാണല്ലോ ഈ സിനിമയിലുള്ളത് എന്ന് അവർ പറയുമായിരിക്കും. ഇത് ഈ സിനിമ വിറ്റഴിക്കപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിൽ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എത്രയോ ആളുകൾ തൊഴിലന്വേഷിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതായത് അല്ലെ, അപ്പോൾ ഈ അവർക്കും അവരും ഈ കേരളത്തെ കുറിച്ച് അറിയുന്നതും കേരളത്തിന് മലയാളികൾക്കിടയിൽ ജീവിക്കുകയും മലയാളികൾ പരസ്പരം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കൃത്യമായി ധാരണയുള്ള നോർത്ത് ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അവർക്കിടയിലേക്ക് ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട സിനിമ ഇറങ്ങിയാൽ ചിലവാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊന്നും അറിയാത്ത മറ്റേ ബെന്യാമിൻ ഈ ആടുജീവിതത്തിലൊരു ടാഗ്ലൈൻ ഉണ്ടല്ലോ, നമ്മൾ കാണാത്ത ലോകമൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കും എന്നൊക്കെ. അതേപോലെ ഈ കേരളത്തിനെ കുറിച്ച് ഒരു തിരുവാടും ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞതൊക്കെ വിശ്വസനീയമായി തോന്നിയേക്കാം. ഇവിടെ കംപ്ലീറ്റ് പ്രശ്നമാണ്, ഇവിടൊക്കെ മനുഷ്യബോംബായിട്ടാണ് ആൾക്കാർ നടക്കുന്നത് എന്നൊക്കെ നേരം നരേഷൻ അവർ അംഗീകരിക്കുമായിരിക്കും, അവർക്ക് വിശ്വസനീയമായി തോന്നും. ഇപ്പോൾ ഈ 4 പെൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജസീർ പറഞ്ഞ 1-2 പോയിന്റുകൾ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഈ 4 പെൺകുട്ടികളുടെ മതം അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ കടന്നു വരുന്ന ജീവിത സാഹചര്യം, അവരുടെ സ്ഥലം, ഇതൊക്കെ
തെരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ കൃത്യമായ മുൻവിധിയോടുകൂടി മുൻധാരണയോടുകൂടിയാണ്. അതായത് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന പെൺകുട്ടി ഒരു എലീറ്റ് ഹിന്ദു കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണ് എന്ന് കൃത്യമായി സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദിവസവും വാഴയിലിട്ട് സദ്യ ഉണ്ണുന്ന, ദിവസവും പുറത്തേക്ക് എപ്പോൾ ഇറങ്ങുമ്പോഴും മുല്ലപ്പൂ ചൂടുന്നു, ഇതിനും മാത്രം മുല്ലപ്പൂ ഇവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്, അതാണ് ശാലിനി ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ശാലിനി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരത്തുകാരിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന പെൺകുട്ടി കോട്ടയംകാരിയായ നിമ. നിമ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ കോട്ടയംകാരി ആക്കിയില്ലെങ്കിൽ അതെ, അത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ മറ്റൊരു കഥാപാത്രമുള്ളത് ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലി വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി എന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലും പ്രത്യേകത ഉണ്ട്. അതായത് ഗീതാഞ്ജലി എന്ന് പറയുന്ന ആൾ ഒരു എത്തിയിസ്റ്റാണ്, അയാൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. കാരണം അയാളുടെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ ഒരു ഒരു മെട്രോ സിറ്റി, അവിടെ ഈ പറയുന്ന ആധുനിക ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു അച്ഛൻ മകൾ, അതെ, വിദേശാശയങ്ങളിൽ വിദേശാശയമായ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന അച്ഛനും മകളും, അതാണ് ഗീതാഞ്ജലി. നാലാമത്തെ ആൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. നാലാമത്തെ ആളാണ് ഇതിലെ ഏറ്റവും എന്താ പറയുക, ഡീമണൈസ് ചെയ്ത, ഏറ്റവും എന്താ പറയുക, ഒരു ഈവിളായി അവതരിപ്പിക്കുന്ന, ഭയങ്കര നിഷ്ഠൂരയായി അവതരിപ്പിക്കുന്ന ശ്രീ ആസിഫയാണ്. അവരെവിടെ നിന്നായിരിക്കും ജസീറ വരുന്നുണ്ടാവുക? അവരെ മലപ്പുറം കോഴിക്കോട്. അതെ, മലപ്പുറമാണ്. യു ആർ റൈറ്റ്. ഇത് അതേപോലെ ഈ സിനിമയിലുണ്ട്. കേരളത്തിനെ കുറിച്ചുള്ള ഏത് പ്രൊപ്പഗണ്ട സ്റ്റോറിയിലും മലപ്പുറത്തിന് കൃത്യമായിട്ടുള്ള സ്ഥാനം കിട്ടും. അതെ, ആ ഒരു ഭാഗ്യം സിദ്ധിച്ച നാട് എന്നുള്ള രീതിയിൽ. പിന്നെ പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡാണ് കഥയുടെ സെന്റർ എന്ന് പറയുന്നത്. കാരണം കാസർഗോഡുള്ള ഒരു നാഷണൽ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു നാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇവർ നാലുപേരും പഠിക്കാൻ ചെല്ലുന്നത്. അപ്പം കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലം തന്നെ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ആയ ഒരു കേരളത്തിലെ ഒരു ഒരു തരം എന്താ പറയുക, സിറിയയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ പോലെ അങ്ങനെ അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന അതേ ഒരു അവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാസർഗോഡ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കുട്ടി വന്ന് ഇറങ്ങുന്ന ഒരു ഓട്ടോ, ഒരു ക്ലോസ് ഷോട്ടാണ്. ആ ഓട്ടോയുടെ പേര് മാഷാള്ള എന്നാണ്. മാഷാള്ള എന്ന് എഴുതിയ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ചുവരെഴുത്തുകളാണ്, ആ കോളേജിലെ ചുവരെഴുത്തുകളാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഫ്രീ കാശ്മീർ എന്നുള്ളതാണ്. ഒരുപാട് ചുവരെഴുത്തുകൾ ഈ സിനിമയിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഈ രണ്ട് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ട്, നാഷണലിസം ഈസ് ഹറാം, ഇസ്ലാം ഈസ് യുവർ ഐഡൻറ്റിറ്റി എന്ന് എഴുതി വെച്ചൊരു ഒരു ബോർഡ് കാണിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു പോയിന്റിൽ ഇതേപോലെ കാണിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലത്തെ ഒരു ഒരു വാളിൽ എഴുതി വെച്ചിരിക്കുന്നത് വി ഷാൽ കാസ്റ്റ് ടെറർ ഇൻ ടു ദ ഹാർട്സ് ഓഫ് ദോസ് ഹു ഡിസ്ബിലീവ്. ഇത് ഞാൻ തിയേറ്ററിന് നോട്ട് ചെയ്ത് വെച്ചാൽ, അതായത് ഈ പറഞ്ഞ അവിശ്വാസികളായ ആളുകളുടെ മനസ്സിലേക്ക് നമ്മൾ തീവ്രവാദം കുത്തിവെക്കണം എന്നാണ് ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഇവർക്ക് മറന്നുപോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചായിരിക്കും ആണോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇത് എഴുതി വെക്കുക. അതുപോലെ ഈ പറയുന്ന ഗീതാഞ്ജലിയുടെ പേരൻസിനെ കാണിക്കുന്ന സ്ഥലത്ത് ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കാണിക്കാൻ വേണ്ടി അകത്ത് ഉള്ള സീനാണെങ്കിൽ അവിടെ വലിയ വലുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ലെനിനും അതുപോലെ മാർക്സും സ്റ്റാലിനും ഒക്കെയുള്ള വലിയ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലക്സ് പോലെ അടിച്ചു വെച്ചിരിക്കുന്ന സാധനം, അതുപോലെ പുറത്താണെങ്കിൽ കൊടി കുത്തിയിരിക്കുന്നു. അതായത് എൻ്റെ ഒരു ഇത്രയും കാലത്തെ സിനിമ കണ്ട ഒരു അനുഭവം വെച്ചിട്ട് കേരളത്തിൽ സന്ദേശത്തിൽ ശ്രീനിവാസൻ വീടിൻ്റെ മുന്നിൽ കൊടി ഉയർത്തിന് ശേഷം കേരളത്തിലൊരു കൊടി ഉയർത്തൽ നടന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗീതാഞ്ജലിയുടെ അച്ഛൻ, ഗീതാഞ്ജലിയുടെ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊരു വീടിന് മുന്നിൽ കൊടി ഉയർത്തിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പം അത് ആ കൊടി ഇങ്ങനെ ഓരോ സമയത്തും ബാക്ക്ഡ്രോപ്പിൽ കാണാം. അതുപോലെ അതിൻ്റെ ഷെയ്ഡുകൾ ഈ റിഫ്ലക്ട് ചെയ്തിട്ട് ഈ ജനലിലും മറ്റുമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഭയങ്കര സിംബോളിക്കായി പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതായത് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഒരു വെസ്റ്റേൺ സാധനമാണ്. ഒരു ഡയലോഗായിട്ട് തന്നെ പറയുന്നത് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ വെസ്റ്റേൺ ഐഡിയോളജിയാണ്, എനിക്ക് ഇവിടുത്തെ റിലീജിയനും ഇവിടുത്തെ ട്രഡീഷനും ഒക്കെ നിങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിതൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയും. അവിടെയൊക്കെ കൃത്യമായ സിംബോളിക്കലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് നാഷണലിസം ഹറാമാണ്, ഇസ്ലാമാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് എഴുതി വെക്കുന്ന ഒരു സാധനം ബാക്ക്ഡ്രോപ്പിൽ വെക്കുന്നിടത്ത് ഇത് ISISനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു പോകാൻ സാധിക്കില്ല. ഇത് കൃത്യമായി ഇവർ സിംബോളിക്കലി ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ടെറർ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇസ്ലാം ആവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡീമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവിലിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സിനിമയില് മറ്റേ എന്താ പറയാ, നമ്മള് മറ്റേ ഈ സിറിയയിലേക്ക് പോകുന്ന ഇത് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് അവര് ആ ക്യാമ്പിനകത്ത് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഈ മറ്റേ ആടിന് വെട്ടിയിട്ടാണ് ഒരു വയലൻസ്, കംപ്ലീറ്റ് വയലൻസ്. പിന്നെ അതിനുശേഷം ശിക്ഷാവിധികൾ അവിടെ നടപ്പാക്കുന്ന രീതികൾ നമ്മൾ കണ്ടു, കയ്യും തലയൊക്കെ ഛേദിക്കുന്നത്, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകൾ കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് കൂടി ഞാൻ പറയാം.
കാരണം ഇത് ഈ വെട്ടുന്ന സീനും തല വെട്ടുന്നതും കൈ വെട്ടുന്നതും ഒക്കെ ചോരയില്ലാത്ത സീനുകളില്ല. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുൾ വയലൻസ് ആണ്. ഗർഭിണിയായ അങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ട്. അത് നമ്മളെല്ലാം കൂടി പറഞ്ഞു പോയാൽ നമ്മൾ വീണ്ടും ആ കാഴ്ചയിലേക്ക് നമ്മുടെ ചിന്ത വീണ്ടും പോകും, നമ്മൾ വീണ്ടും അസ്വസ്ഥനാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഇതിന്റെ ഒരു ഇത് നമ്മൾ ഈ എന്താ പറയുക മാക്സിമം വെറുപ്പ് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. കാരണം ഫാക്ച്വലി പോലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി കൃത്യമായി നിർമ്മിച്ചെടുത്തൊരു സിനിമയാണിത്. ഈ സിനിമ ശരിക്കും കേരളത്തിന് ഇത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു ചോദ്യം. ഈ ആശങ്കയെക്കുറിച്ച് പറയുന്ന സമയത്ത് കേരള സ്റ്റോറി തുടക്കം മുതൽ അവകാശപ്പെട്ടത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്ന് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ വർക്കല്ല, ഇത് പൂർണ്ണമായും ട്രൂ ഇവന്റുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു സിനിമയാണ്. യഥാർത്ഥ ട്രൂ സ്റ്റോറീസ് എന്ന് എഴുതി കാണിക്കുന്നത് അപ്പോൾ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു സിനിമയാണെന്ന അവകാശവാദത്തോടുകൂടി, അതുപോലെ 32,000 സ്ത്രീകൾ ഇതുപോലെ കൺവേർട്ട് ചെയ്യപ്പെടുകയും ISISലേക്ക് പോവുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് അങ്ങനൊരു അവകാശവാദമായിട്ട് വരുന്ന ഒരു പോയിന്റിൽ അത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഇവിടെ 1 കോടിയോളം രൂപ ഇവിടെ മറ്റേ വെല്ലുവിളികളും ഒക്കെ നടക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ മാറിയ 3 പേരിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു. എന്നിട്ടും ഇതൊരു ഫിക്ഷണൽ വർക്കാണ് എന്ന് പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇത് 1-2 പേരെ കോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ഉമ്മൻചാണ്ടി അതുപോലെ VS അച്യുതാനന്ദൻ ഈ 2 പേരുടെ ഒന്ന് VS അച്യുതാനന്ദന്റെ പത്രസമ്മേളനം നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തതിൽ ഏകദേശം ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് അത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ അതേസമയത്ത് അച്യുതാനന്ദൻ തന്നെ വലിയ രീതിയിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ കണക്ക് വരുന്നത്. ആൾട്ട് ന്യൂസിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയ റിപ്പോർട്ട് ഉണ്ട് ഇതിനകത്ത്. അതായത് 2006 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഏകദേശം 2,667 പേര് മുസ്ലിമിലേക്ക് മതം മാറിയിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടുണ്ട് എന്നൊരു കണക്ക് ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റാണ് പുറത്തുവിടുന്നത്. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതെന്ന് ഈ സുദീപ് തോസ് എന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആൾട്ട് ന്യൂസ് തപ്പിയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. ഇന്ത്യ ടുഡേയുടെ ഒരു വാർത്തയാണ് വന്നത്. ഇന്ത്യ ടുഡേയുടെ വാർത്തയിലാണ് 2,667 ആണെന്ന് പറയുന്നത്. പക്ഷേ UNന്റെ റിപ്പോർട്ട് പ്രകാരം ഈ കാലഘട്ടത്തിൽ 2010 വരെയുള്ള ആ കാലഘട്ടത്തിൽ 66 പേരാണ് ഇന്ത്യയിൽ നിന്ന് ISISൽ ചേർന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ കണക്ക് അവതരിപ്പിക്കുന്നത് 32,000 പേര് ഇങ്ങനെ പോയി എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. അതെ. അപ്പൊ ഈ കണക്ക് പൊളിക്കേണ്ടതുണ്ട്. ഈ കണക്കാണ് നമ്മൾ സിനിമയെ കണ്ട് ഓരോ മനുഷ്യനും ചെയ്യേണ്ട കാര്യം, ഈ കണക്ക് പൊളിക്കാന്നുള്ള. പക്ഷെ എത്ര നമ്മൾ ഇതിനെ പൊളിക്കാൻ ശ്രമിച്ചാലും ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇതിലൂടെ പടർത്താൻ ശ്രമിക്കുന്ന, ഇതിലൂടെ കലക്കാൻ ശ്രമിക്കുന്ന ഈ വിഷം അത് എത്തേണ്ടടത്തൊക്കെ എത്തിച്ചേരുമെന്നുള്ള ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. ഇതിന്റെ ആശങ്ക അല്ലെങ്കിൽ ഇതിന്റെ തീവ്രത എത്രത്തോളം ആയിരിക്കുന്ന ജസീർ മാമു? ഇത് ഈ സിനിമ നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് ചിരിക്കാനുള്ള വകയുണ്ട്, കുറേ കോമഡിയൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ കേരളത്തിന് പുറത്ത് നിൽക്കുന്ന മലയാളികളെ സംബന്ധിച്ച് അവർക്കത് ഇതൊരു ഇതുണ്ടാക്കുന്ന ഒരു ഒരു വെല്ലുവിളിയുടെ ഒരു ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ സിനിമയ്ക്ക് ശേഷം അവരോടുണ്ടാകുന്ന സമീപനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ മറ്റേ മധ്യപ്രദേശിൽ ഈ സിനിമയ്ക്ക് നികുതിയിളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP സംഘപരിവാർ ഈ സിനിമയെ പരമാവധി പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. മറ്റേ ഇന്നലെ കർണാടകയിൽ വെച്ച് മോഡി തന്നെ ഈ സിനിമയെ കുറിച്ച് പ്രതിപാദിക്കുന്നു, അതും പലവട്ടം പറയുന്നു. ഈ സിനിമയുടെ പേര് ജയനിൽ സ്ക്രീൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ സിനിമ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലയാളികൾ ഈ കേരളത്തിന് പുറത്ത് മലയാളികളോടുണ്ടാകുന്ന സമീപനം എന്തായിരിക്കും എന്നുള്ളത് ഒരു ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷെ കേരളത്തിനകത്തിരിക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിനകത്തിരിക്കുമ്പോൾ ഒരു തമാശ തന്നെയാണ്. കേരളത്തിന് അകത്ത് നിന്ന് നോക്കുമ്പോൾ ഇതിൽ ആശങ്കപ്പെടാൻ മാത്രം ഒന്നുമില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഉണ്ടാക്കില്ല. കാരണം ഇത് നമ്മളെന്താണ് എന്ന് നമുക്കറിയാമല്ലോ. ഇത് ഏതെങ്കിലും പ്രൊപ്പഗണ്ടയുടെ പുറത്ത് നമ്മൾ അന്യോന്യം തല്ലുകൂടുന്നവരാണ്, നമ്മൾ കലഹിക്കുന്നവരാണ്, നമ്മൾ രാഷ്ട്രീയം ഡിബേറ്റ് ചെയ്യാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് എന്ന് കുറേ പിന്നാക്കൊന്നും പോകണ്ട. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 2 പ്രളയങ്ങളെടുത്താൽ മതി, നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് ആ സംഭവത്തോട് സമീപിച്ചത് എന്നുള്ളത്. കാരണം ആ സമയത്ത് നമുക്ക് ഒറ്റ മതേ ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യത്വം. ആ സമയത്ത് നമുക്ക് ഒറ്റ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യത്വം. ഈ കേരളത്തിലേക്കാണ് ഇവർ വിഭാഗീയത കൊണ്ടുവരുന്നത്. ഈ മനുഷ്യത്വവും വിഭാഗീയതയും നേർക്കുനേർന്ന് ഏറ്റുമുട്ടുമ്പോൾ ആത്യന്തികമായിട്ട് മനുഷ്യത്വം തന്നെ ആയിരിക്കും വിജയിക്കുക എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുള്ളത്. ഈ ഒരു സിനിമ കൊണ്ട് ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു.